Hi friends, welcome to ALBIN, ALONA and the YouTube channel. In this video, I am going to tell you about a special mambalathe. That mambalathe's name is Kosseri. So, this is our mambalam. So, welcome to Kosseri and the first mambalathe video. Tukatil Mumbanumana Ada Taniana Kosseri Mange Matti Mambarangalinum Digachim Vetistamakuna Pratiagada. Upper Sadarana, numbered a mangioke, and moon manga cherna matre, Kosseri Mangeuda Adata Tambatu. Ada either Sherasheri Udo Kosseri Mangeuda Tukam in the Parana. 1 kilo മുതൽ ഏകദേശം 2 കിലോയുടെ അടുത്ത് വരും. അപ്പോൾ ഈ അതിന്റെ അകത്തുള്ള മാങ്ങാണ്ടിയുടെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 10 ഗ്രാം മുതൽ 15 ഗ്രാം മാത്രമാണ്. അതായത് ഈ മാങ്ങയ്ക്ക് അതിന്റെ ഉള്ളിൽ സീഡ് വളരെ ചെറുതും അതേപോലെ തന്നെ ഫ്ലഷ് വളരെ കൂടുതലും ആണ് എന്നുള്ളതും കൂടിയാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് ഈ മാങ്ങ നമുക്ക് പൂത്ത് അതായത് മൂത്ത് കിട്ടാനായിട്ട് ഏകദേശം 6 മാസക്കാലത്തോളം എടുക്കും എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഈ മാങ്ങ 6 മാസത്തോളം ആകും മൂത്ത് കിട്ടാൻ എന്ന് കരുതി ആരും പേടിക്കണ്ട അതായത് നമുക്ക് കുറച്ചായാലും നമുക്ക് എങ്ങനെ അതായത് ഏകദേശം ഒരു 2-3 മാസം കഴിഞ്ഞു പറിച്ചെടുത്താൽ പോലും നമ്മുടെ സാധാരണ മാങ്ങയുടെ ഒരു 3.5 ഇരട്ടി വരെ നമുക്ക് തൂക്കം അതിനെ കിട്ടും 6 മാസം എടുത്താലാണ് ഏകദേശം ഈ പറഞ്ഞ 2 കിലോയുടെ അടുത്ത് തൂക്കം വരുവാനായിട്ട് ഏകദേശം 6 മാസക്കാലമാണ് നമുക്ക് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കോശേരി മാങ്ങയുടെ മറ്റൊരു പ്രത്യേകതയാണ് നവംബർ മാസത്തിൽ പൂത്തു തുടങ്ങുന്ന ഈ മാവ് പിന്നെ വീണ്ടും ഡിസംബർ മാസത്തിൽ പൂക്കുകയും ജനുവരി മാസത്തിൽ വീണ്ടും പൂക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ 3 പ്രാവശ്യം പൂക്കുന്നതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും പൂവിൽ നിന്നെല്ലാം കായ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് കോശേരി മാവിന്റെ ഒരു മാങ്ങ മേടിച്ച് പഴുപ്പിച്ച് അതിന്റെ സീഡ് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കാം എന്ന് കരുതിയാൽ തെറ്റി കോശേരി മാമ്പഴത്തിന്റെ സീഡ് സാധാരണയായിട്ട് നമുക്ക് ഒരിക്കലും മുളപ്പിച്ച് തൈ ഉണ്ടാക്കാൻ സാധിക്കില്ല കാരണം എന്തെന്നാൽ ഇതിന്റെ സീഡ് മുളക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനു കാരണം അതുകൊണ്ട് തന്നെ നല്ല മാതൃവൃക്ഷത്തിൽ നിന്നും ബഡ്ഡിംഗിലൂടെയോ മാത്രമേ നമുക്ക് പുതിയ തൈകൾ ഉൽപാദിപ്പിച്ചെടുക്കാൻ സാധിക്കൂ നമ്മൾ കോശേരി മാമ്പഴത്തിന്റെ തൈകൾ മേടിച്ച് നട്ടാൽ ഏകദേശം 3 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് മാവ് നിറയെ മാങ്ങ ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ മാവ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് അധികം ഉയരത്തിലോ പടർന്നു പന്തലിക്കാതെയോ വളരുന്ന ഈ കോശേരി മാവിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോ ഇതിമ മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് അതിന്റെ വലുപ്പത്തിലേക്ക് എത്തിയിട്ടില്ല എന്നിട്ട് പോലും നമുക്ക് ആ മാവിനെ താങ്ങുന്നതിൽ അപ്പുറമാണ് ആ മാങ്ങ അതിൽ ഉണ്ടായി കിടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മാവിനെ ഉണ്ടാകുന്ന മാങ്ങകൾക്ക് തൂക്കം കൂടുതലായതുകൊണ്ട് തന്നെ ഈ മാവും വളഞ്ഞ് താഴോട്ട് നമുക്ക് മാങ്ങ കൈകൊണ്ട് പറക്കാവുന്ന രീതിയിലേക്ക് വളഞ്ഞ് എത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സ്ഥലമുള്ള ആളുകൾക്ക് മുറ്റത്ത് വളർത്തുന്നതിന് ഏറ്റവും നല്ല ഇനമാണ് ഈ കോശേരി മാമ്പഴം അപ്പോൾ ഇതാണ് നമ്മുടെ ആ മാമ്പഴം കോശേരി എന്നാണ് ഇതിന്റെ പേര് ഇത് ഈ മാമ്പഴത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിങ്ങനെ കുടല കുത്തി ഉണ്ടാവും അത് തന്നെയല്ല മാമ്പഴത്തിന് നല്ല വലിപ്പമായിരിക്കും ഇപ്പോൾ ഇത് ഉണ്ടായിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇത് നല്ല വലിപ്പം വെക്കുന്ന ഒരു പ്രത്യേക വെറൈറ്റി മാമ്പഴമാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ സാധാരണ നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വളർത്താൻ പറ്റുന്നതാണ് കാരണം ഇത് അധികമായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നമുക്ക് മുറ്റത്തേക്കൊന്നും പോകുന്നില്ല വളരെ കുറച്ച് ഇലയും എന്നാൽ ധാരാളം മാങ്ങയും ഉണ്ടാകുന്ന ഒരു ഇനം തന്നെയാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് തന്നെയാണ് അത് തന്നെയല്ല നമുക്ക് മാവിന് താങ്ങാൻ പറ്റാത്ത അത്രയും മാങ്ങ ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാരണം ഇപ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ കണ്ടോ ഇത് നമ്മളൊരു താങ്ങ് കൊടുത്തിട്ട് മാവിനെ സംരക്ഷിച്ചേക്കാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം വെയിറ്റ് ഉണ്ട് ഈ മാങ്ങയ്ക്ക് ഒരു 1-2 മാങ്ങ വെച്ചാൽ തന്നെ ഏകദേശം 1 കിലോയിൽ കൂടുതൽ തൂക്കം വരുന്ന മാവ് തന്നെയാണ് അപ്പോൾ അത് തന്നെയാണ് ഈ മാവിൻ്റെ പ്രത്യേകതയും
കോശ്ശേരി മാമ്പഴത്തിൻ്റെ തൈകൾക്ക് ഏകദേശം 400 രൂപ മുതൽ വില വരുന്നതാണ്. ഇനി കോശ്ശേരി മാവ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മാവ് നടുന്നതിന് വേണ്ടി 3 അടി സമചതുരത്തിലുള്ള ഒരു കുഴി തയ്യാറാക്കണം. ഈ കുഴിയെടുത്ത മയൽമണ്ണ് ചെറിയ എന്തെങ്കിലും ജൈവവളങ്ങളുമായി ചേർത്ത് മണ്ണിട്ട് കുഴി മൂടിയ ശേഷം അതിൽ ചെറിയ ഒരു കുഴിയെടുത്ത് തൈ നടാവുന്നതാണ്. കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും വളരെ നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു ഇനമായ കോശ്ശേരി മാമ്പഴം നട്ട് ഏകദേശം 3-ാമത്തെ വർഷത്തിനുള്ളിൽ തന്നെ മാവിൽ നിറയെ മാങ്ങ ഉണ്ടാകുന്നുണ്ട്. കോശ്ശേരി മാവ് പൂത്ത് തുടങ്ങുമ്പോൾ തന്നെ ഈച്ചയുടെ ശല്യം വളരെ കൂടുതലായി ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ വരുന്ന പൂക്കളിൽ മുട്ടയിടുന്ന ഈച്ചകൾ പിന്നീട് മാമ്പഴമാകുമ്പോൾ അത് പുഴുക്കളായി മാറുകയും അങ്ങനെ മാങ്ങ നശിച്ചു പോകുന്നതിന് ഇടവരുകയും ചെയ്യുന്നു. ഇത് ഒഴിവാക്കുന്നതിനായി മാവുകളുടെ മുകളിൽ ഇതുപോലുള്ള ഫിറമോൺ ട്രാപ്പുകൾ സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുമൂലം ഈച്ചശല്യം ഒഴിവാകുകയും മാങ്ങ വളരെ വേഗത്തിൽ കൂടുതൽ വലിപ്പത്തിൽ എത്തുകയും ചെയ്യുന്നു. ശരാശരി 50 വർഷം വരെ കായ്ഫലം തരുന്ന ഒരു ഇനം കൂടിയാണ് ഈ കോശ്ശേരി മാവ്. വലിപ്പമുള്ള ഒരു മാവിൽ നിന്നും ശരാശരി 1000 മാങ്ങ വരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാങ്ങ ഉണ്ടായിത്തുടങ്ങിയാൽ ഇതുപോലുള്ള ചെറിയ കോലുകൾ കൊടുത്ത് മാവിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കോശ്ശേരി മാവുകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രത്യേകതയാണ് മാങ്ങ മൂത്ത് പൊട്ടിപ്പോകുന്നത്. ഇങ്ങനെ വരുന്നതിനുള്ള പ്രധാന കാരണം മാങ്ങയ്ക്ക് കൂടുതൽ മൂപ്പ് എത്തുന്നതിനാലാണ്. അതുകൊണ്ട് തന്നെ ശരാശരി വലിപ്പമായ മാങ്ങകൾ അധികം മൂപ്പെത്തുന്നതിന് മുമ്പ് തന്നെ പറച്ച് നമുക്ക് കടലാസിലൊക്കെ പൊതിഞ്ഞ് മാങ്ങ പഴുപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് മാങ്ങ പൊട്ടിപ്പോകുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. വീട്ടുമുറ്റത്ത് ചെറിയ മാവിൽ നീണ്ട ഞെട്ടുകളോടുകൂടി വലിയ മാങ്ങകൾ കുറേ കുലകളായി ഉണ്ടായിക്കിടക്കുന്നത് കാണാൻ തന്നെ ഒരു വേറിട്ട കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാങ്ങയെ ഇഷ്ടപ്പെടുന്നവർക്കും കുറച്ച് സ്ഥലമുള്ള ആളുകൾക്കും നടുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഇനമാണ് ഈ കോശ്ശേരി മാമ്പഴം. അപ്പോൾ മാമ്പഴത്തെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.